കോൺഗ്രസിൽ നിന്നും കഴിഞ്ഞ കുറച്ചു കാലമായി അവരുടെ പ്രമുഖ നേതാക്കന്മാർ, വലിയ വലിയ നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാരാണ്, മുഖ്യമന്ത്രിമാരാണ്. കോൺഗ്രസിൽ നിന്നും വന്ന് ബി ജെ പിയിൽ വന്ന് ഇന്ന് മൂന്ന് പേർ മുഖ്യമന്ത്രിമാരാണ്. അപ്പോ ഇത് അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു സ്വഭാവമാണ്. അപ്പൊ ഇതിന് മുമ്പായി ഇപ്പൊ ഇതിൽ പെടാത്ത പേരുണ്ട്. ഇപ്പൊ രാധാകൃഷ്ണൻ വി കെ പാട്ടീൽ മഹാരാഷ്ട്രയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു രാധാകൃഷ്ണൻ വി കെ പാട്ടീൽ. ഇപ്പൊ അദ്ദേഹം രാജ്യസഭാ അംഗമാണ് ബി ജെ പിയുടെ. ഗുജറാത്തിലെ മുൻ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്. ഇനിയുമുണ്ട് ഒരുപാട് പേരുകൾ, ഞാൻ എല്ലാം വായിക്കുന്നില്ല. അപ്പൊ ഇത് കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ എന്താ പറയുക മാറ്റമാണ്. കാരണം കോൺഗ്രസിന് അതിന്റെ അടിത്തറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ഘോരഘോരം പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ബി ജെ പി നേതാക്കളുടെ മുന്നിൽ തൊലിയുരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഇപ്പോൾ പല ചർച്ചകളും സാക്ഷ്യം വഹിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു നേതാവായ ബി ആർ എം ഷഫീറിനെ തറയിൽ നിർത്താതെ കോൺഗ്രസിൻ്റെ അധപതനം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ശ്രീപത്മനാഭൻ്റെ ആ സംഭാഷണ ശൈലി, അത് ഏറെക്കുറെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. വ്യക്തമായും ചടുലമായും പറയേണ്ട കാര്യങ്ങൾ, സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന കാഴ്ച. കോൺഗ്രസിൽ നിന്നും ആരെല്ലാം വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നു, ഇപ്പോൾ അവർ ബി ജെ പിയിൽ എന്താണ്, ബി ജെ പിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടിട്ട് ചാനൽ അവതാരകയ്ക്ക് സംസാരിക്കുവാൻ സാധിക്കുന്നില്ല, കോൺഗ്രസിൻ്റെ നേതാവിന് മിണ്ടാട്ടമില്ല, വായടഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയൊക്കെ കോൺഗ്രസ്സിന് വന്നു ചേർന്നിരിക്കുന്നു എന്നതാണ് ഒരു അത്ഭുതമായി പറയേണ്ടത്. മുൻപൊക്കെ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അതിന് ഇത്ര വർഷത്തെ പാരമ്പര്യമുണ്ടല്ലോ എന്നൊരു ബഹുമാനമെങ്കിലും ജനങ്ങൾ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളാണോ എന്ന് പറയുമ്പോൾ അയ്യോ കോൺഗ്രസ് നേതാക്കളാണോ, അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കുന്ന ഒരു നിലയിൽ വരെ എത്തിയിരിക്കുന്നു എന്ന് സാരം. ആ ചാനൽ ചർച്ചയിൽ ഉടനീളം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. മുമ്പ് കേന്ദ്രത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ നേർക്കുനേർ നിന്ന് മത്സരിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് വികസന പ്രവർത്തനങ്ങളിലാണെങ്കിലും ഇലക്ഷൻ സമയങ്ങളിലാണെങ്കിലും മുഖാമുഖം നേർക്കുനേർ നോക്കി മത്സരിച്ചിരുന്ന ഒരു സാഹചര്യം. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഇല്ല, അതുകൊണ്ട് അവരുടെ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇപ്പോൾ ബി ജെ പിക്കൊത്തൊരു പ്രതിപക്ഷമായിട്ട് പോലും കോൺഗ്രസിനെ കണക്കാക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വ്യക്തം. കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാരെല്ലാം അവിടെ നിന്നും രാജിവെച്ച് കോൺഗ്രസിൻ്റെ ആ ഒരു ശൈലി ഇഷ്ടപ്പെടാതെ വന്നു ചേരുന്നത് ബി ജെ പിയിലേക്കാണ്. ആ ബി ജെ പിയിൽ വന്നു ചേരുന്ന മുൻ കോൺഗ്രസ് നേതാക്കളെല്ലാം ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന നല്ല അത്യുഗ്രൻ ബി ജെ പി പ്രവർത്തകർ തന്നെയാണ്. ആ ചാനൽ ചർച്ചയിൽ ശ്രീ പത്മനാഭൻ ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും വ്യക്തമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന ബി ആർ എം ഷഫീറിനൊക്കെ. ചാനൽ ചർച്ചകളിലുള്ള കാര്യം മാത്രമല്ല, മറിച്ച് കേരളത്തിന് പുറത്തേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകും എന്താണ് നിലവിലെ കോൺഗ്രസിലെ അവസ്ഥയെന്ന്. ഗാന്ധി കുടുംബം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ വേണ്ടി മാത്രം കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള പദവികളെല്ലാം ഒഴിച്ചിട്ടേക്കുന്നു. വിജയസാധ്യതയുള്ള എല്ലായിടത്തും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ നിന്ന് മത്സരിക്കുന്നു. അതൊക്കെ പോട്ടെ, വിജയസാധ്യത 100% രാഹുൽ ഗാന്ധിക്ക് പ്രവചിച്ച ഒരു സ്ഥലമായിരുന്നു അമേഠി. അവിടെ 8 നിലയിൽ രാഹുൽ ഗാന്ധി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് നമുക്ക്. സ്മൃതി ഇറാനിയൊക്കെ തൻ്റെ കുത്തകയാക്കി മാറ്റിയ സ്ഥലങ്ങൾ. അപ്പോൾ മനസ്സിലാക്കാം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എത്രത്തോളം അധപതിച്ചിരിക്കുന്നു അങ്ങ് കേന്ദ്രത്തിലെന്ന്. കേരളത്തിലും ഏറെക്കുറെ അതുപോലെ തന്നെയാണ് അവസ്ഥ. കേരളത്തിൽ പ്രതിപക്ഷമായി മാറിയിരിക്കുന്നത് ഇപ്പോൾ ഗവർണറാണ്. അങ്ങോട്ടങ്ങോട്ട് നോക്കുമ്പോൾ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ പച്ചപിടിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ ഇങ്ങേ തലക്കൽ മുതൽ അങ്ങേ തലക്കൽ വരെ നെട്ടോട്ടമോടുന്ന രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ കോൺഗ്രസിൽ നിന്നും കൊഴിഞ്ഞ് ബി ജെ പിയിൽ ആശ്രയം പ്രാപിക്കുന്ന മറ്റു കോൺഗ്രസ് നേതാക്കൾ. ഇതൊക്കെ അറിയാതെയാണോ അതോ ഇനി അറിഞ്ഞിട്ടും അറിയാത്ത ഭവം നടിച്ചിട്ടാണോ എന്നറിയില്ല, വൈകുന്നേരങ്ങളിലെ അന്തിചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കൾ വന്നിരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട് കേന്ദ്രത്തിൽ കോൺഗ്രസ് എന്തൊക്കെയോ മലമറിക്കുന്നുണ്ടെന്ന്.
അതിനൊക്കെയുള്ള തക്കതായ മറുപടി എന്ന് വേണം പറയാൻ ശ്രീപത്മനാഭൻ്റെ ഈ ചാനൽ ചർച്ചയിൽ വസ്തുതകൾ നിരത്തിയുള്ള, സത്യാവസ്ഥ നിരത്തിയുള്ള ആ ഒരു സംഭാഷണം. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, കോൺഗ്രസിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന, കോൺഗ്രസ് കൊഴിച്ചു വിടുന്ന എല്ലാ നേതാക്കന്മാരും വന്നു ചേരുന്നത് ബി ജെ പിയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട്, ബി ജെ പിയിൽ തങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബി ജെ പിയുടെ തണലിലേക്കാണെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാം നമുക്ക്, ഒരുപക്ഷേ 10 or 15 വർഷങ്ങൾക്കപ്പുറം വളർന്നു വരുന്ന തലമുറ പറഞ്ഞു പഠിക്കും മുൻപ് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന്. ആ നിലയിൽ വരെ കോൺഗ്രസിൻ്റെ അധപ്പതനം എത്തിയിരിക്കുന്നു. പിന്നെ ആകെ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം, കോൺഗ്രസിൽ നിന്നും തെറിക്കുന്ന, കൊഴിയുന്ന നേതാക്കന്മാർ വന്നു ചേരുന്നത് സുരക്ഷിതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിലേക്കാണ്, ബി ജെ പിയിലേക്കാണ്. അത് എന്തുകൊണ്ടും നാളേക്ക്, നാളത്തെ വികസനങ്ങൾ സാധ്യമാക്കുവാൻ ഒരുപക്ഷെ ഇന്ത്യയെ പ്രാപ്തമാക്കിയേക്കും. എന്തായാലും ബി ജെ പിയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ട് പേടിച്ചു ഭയന്ന, തങ്ങളുടെ അടിവേര് വരെ പിഴുതുപോകുമെന്ന് ഭയന്ന, ഇന്ത്യയുടെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നെട്ടോട്ടമോടുന്ന രാഹുൽ ഗാന്ധിക്കും ഗാന്ധി കുടുംബത്തിനുമൊക്കെ ഒരു കാര്യം കൂടി ഉറപ്പിക്കാം, നിങ്ങളുടെ വേരറ്റുപോയാലും ഇനി ഒരു 100 കഴിഞ്ഞിട്ടാണെങ്കിലും ബി ജെ പിയുടെ വേരറ്റുപോകില്ല. കാരണം ഭാരതത്തെ ഇന്ന് മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തലയുയർന്ന് നിൽക്കുവാൻ പാകത്തിന് എത്തിച്ചിരിക്കുന്നു മോദിയും മോദിയുടെ സർക്കാരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പദവിയിലേക്ക് വന്നതിന് ശേഷം ഇന്ത്യ നേടിയെടുത്ത വികസനങ്ങൾ, ഇന്ത്യ നേടിയെടുത്ത അഭിമാന നിമിഷങ്ങൾ, ഇന്ത്യക്ക് മറ്റ് രാഷ്ട്രങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുവാൻ മാത്രം പ്രാപ്തിയുള്ള ആ ഒരു സ്പേസ്, അതൊക്കെ ഉദാഹരണം മാത്രമാണ്. അതുകൊണ്ട് ഇനി നേരത്തെ പറഞ്ഞതുപോലെ 10 or 15 വർഷം കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അന്നത്തെ തലമുറ പറഞ്ഞു പഠിക്കും, ഇന്ത്യയിൽ, ഭാരതത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.